സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷ നൽകിയ ആളെ തിരികെ ബന്ധപ്പെട്ടത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന് ഒരു ആരോപണം വന്നിട്ടുണ്ട് അതെ കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൊല്ലം കേരളപുരം സ്വദേശി ജയചന്ദ്രൻ പരാതി നൽകിയത് പരിഹാരത്തിന് ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോഴേക്കും പാവം ജയചന്ദ്രന്റെ വീടും സ്ഥാപനവും നഷ്ടമായി കശുവണ്ടി വ്യവസായം നടത്താനാണ് കാനറ ബാങ്കിൽ നിന്ന് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ജയചന്ദ്രൻ വായ്പ എടുത്തത് വായ്പത്തുകയുടെ പകുതിയിലേറെയും ജയചന്ദ്രൻ തിരിച്ചടച്ചു കോവിഡ് കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലായതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപേക്ഷ നൽകിയത് ഏറെനാൾ മറുപടിക്കായി കാത്തിരുന്നുവെന്ന് ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ പരാതി കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് പതിനൊന്നാം മാസം എന്നെ വിളിക്കുന്നു അത് വ്യവസായ വകുപ്പിൽ നിന്ന് എന്നെ വിളിക്കുന്നു ഞാൻ അതിന് എന്റെ ഞാനും എൻ്റെ പെണ്ണുമുള എന്റെ മക്കളും കൂടെ നടരോടി നിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത് അതായത് എന്റെ സ്ഥാപനവും എന്റെ വീടും പൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥാപനവും ജപ്തി ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷം ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയിൽ കൊല്ലം ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് വിളിച്ച് വിശദീകരണ ഫോൺ കോൾ എത്തിയല്ലേ അതെ വ്യവസായ ഓഫീസിന് ഒന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റില് വിളിക്കുന്നു കൊള്ളാം മാഡം പരാതി ലഭിച്ചതും നേരിട്ട് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ കോൾ എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട ജയചന്ദ്രൻ ഇന്ന് കശുവണ്ടി ഫാക്ടറി ഉടമയല്ല തമിഴ്നാട്ടിൽ കൂലിക്ക് ഡ്രൈവറായി ജോലി നോക്കുകയാണ് എന്നെ ആശ്രയിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ ഒരു ചെറുകിട വ്യവസായി ആ പുള്ളി ഇന്ന് അവിടുത്തെ ടോപ്പ് ലെവലിലാണ് അപ്പൊ ഇന്ന് അവിടുത്തെ ഡ്രൈവറായിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി എന്നെ അവിടെ എന്റെ അവസ്ഥ കണ്ട് എന്നെ പോയി നീക്കിയ എന്നാൽ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു എന്ന വിശദീകരണമാണ് വ്യവസായ വകുപ്പ് നൽകുന്നത് അവശേഷിക്കുന്ന പോലും ജപ്തിയിലാകുമോ എന്ന ഭയത്തിലാണ് ഈ മുൻ വ്യവസായി ട്വന്റിഫോർ കൊല്ലം